ജോസി ലൂയിസ് സിഎസ്പാനിയോ അറിയോ? അതൊക്കെ ഉണ്ട്, ഈ പേര് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞൂലേ. ചുരുക്കി പറഞ്ഞ തിരി. എന്തിനാ ഇപ്പൊ ഇവനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു? അതൊക്കെ ഉണ്ട് മോനെ. ജോസെ ലൂയിസ് സിഎസ്പാനിയോ അറിയോ? ഈ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ മലയാളികൾക്ക് വളരെ സുപ്രധാനമായ ഒരു പേര് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹത്തെ നല്ല രീതിയിൽ അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരി ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള റൂമർ നല്ല രീതിയിൽ പറക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജംഷഡ്പൂരിൽ നിന്ന് ഇദ്ദേഹത്തെ റിലീസ് ചെയ്തതിന്റെ ന്യൂസിന് പിന്നാലെ തന്നെ പല വെബ്സൈറ്റുകളും ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു റൂമറാണ് നല്ല രീതിയിൽ സ്പ്രെഡായി പോയത്. എന്തായാലും അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തു എന്ന് വരെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജിങ്കൻ അതുപോലെ തിരി ഈ രണ്ട് കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു സീസണിൽ പ്രതീക്ഷിച്ചതെങ്കിൽ ജിങ്കൻ പോയി, ഇപ്പോൾ തിരിയും പോയിരിക്കുകയാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല, മറിച്ച് ഇദ്ദേഹം പോകുന്നത് നമ്മുടെ ഏവരുടെയും ശത്രുക്കളായിട്ടില്ല ATK മോഹൻ ബഗാനിലേക്കാണ് എന്നുള്ളത് ഇദ്ദേഹം ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കില്ല, ഇദ്ദേഹം ATK മോഹൻ ബഗാനിലേക്ക് ജോയിൻ ചെയ്ത കാര്യം അദ്ദേഹം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്ന് എല്ലാവരും ഒരു ഫോറിൻ സൈനിങ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഗാരി ഹൂപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഫോറിൻ താരത്തെയാണ് ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിൽ വീണ്ടും ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. അതും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള കോഴിക്കോട് സ്വദേശി 23 വയസ്സുള്ള പ്രശാന്ത് മോഹനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വർഷത്തെ കരാർ കൂടി നീട്ടിയിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് വിശദീകരണവും കാര്യങ്ങളൊന്നും വേണ്ട, എന്തായാലും ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. എലൈറ്റ് ഫുട്ബോൾ അക്കാഡമിയിലൂടെയാണ് ഇദ്ദേഹം വളർന്നിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു. 2016 സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ ഐ ലീഗിലെ ചെന്നൈയിൻ FCയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ലോൺ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ പറയേണ്ട, കളിയെല്ലാം നമ്മൾ കണ്ടറിഞ്ഞതാണ്. എന്തായാലും ഒരു നല്ലൊരു വിങ്ങറിനെ തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിർത്തിയിരിക്കുന്നത്. ഇനി 2-3 സൈനിങ്ങും കൂടിയാണ് നമ്മൾ ഇന്ത്യൻ സൈനിങ് പ്രതീക്ഷിക്കേണ്ടത്. രാഹുലും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ നല്ല രീതിയിൽ ചാൻസുകൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരിക്കും. ഇറ്റ്സ് മീ സുവെയിൻ സൈനിങ് ഓഫ്.